عائشة بيبي رضي الله عنها كوالاتا سانغرام دوني عائشة بيبي رضي الله تعالى عنها نبيذا نردد توانا 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 ولكن جورج وسمان كدمبتي بدتين دافستي كاينه فوغنو وسمان بن مالور رضي الله تعالى عنه الله هو اندى رسول نور برانو ساندوش وعطو بوغن نبي الله هو اندى حبيب جورجو راتريم بغلوم نندى بار يرى ادتو بويريكا كريار ننكت ريباد تندان نتوري كمبو وسمان بن مالور رضي الله تعالى عنه برانو الله هو اندى رسول نان فتاشر بني بيدكوية എന്റെ രാത്രിയുടെയും എന്റെ പകലിന്റെയും സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് എന്റെ കരുണക്കടലാര പടച്ചറബ്ബനോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു എന്ന് പറയണമെന്ന് ഉസ്മാൻ ഇബ്നു മലൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കരുണക്കടലായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അതുഉമിനു കമാ ഉമിനു യാ ഉസ്മാൻ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലല്ലേ ഉസ്മാനെ നീ വിശ്വസിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അതായത് ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം ഞാൻ വിശ്വസിക്കുന്ന പടച്ചറബ്ബ് ആ പടച്ചറബ്ബിനെ എല്ലാരെ പിന്നെ ആരെയാണ് നീ വിശ്വസിക്കുന്നത് ഏറ്റവും അധികം നിങ്ങളിൽ അല്ലാഹുവിനെ ഭയക്കുന്നത് ഞാനാണ് ഏറ്റവും അധികം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സമയം ചെലവഴിക്കേണ്ടത് ഞാനാണ് ഞാൻ പോലും വിവാഹം കഴിച്ചല്ലോ ഭാര്യാഭർത്തൃ ബന്ധം നടത്തുന്നല്ലോ എന്നിട്ട് എന്തേ എന്നെക്കാളും വലിയ തഖ്വയുടെ പദവിയിലേക്ക് എത്താൻ നീ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു മലൂർ رضي الله تعالى عنه من كنوغ النرنجو عرم بابوى نبي دنجل وسمان بن ملو رضي الله عنه من ورقوشو تيكو برنجو ودكم نبول كدم بدي بدى بندى بستيغن انا بشديغ ودكو غيان انيكا من سنتي നിക്കാഹെന്ന് പറയുന്നത് എന്റെ ശരിയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് പോലും ഒരുപാട് പ്രതിഫലമുണ്ട് ഒരാൾ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഭാര്യയെ നോക്കിക്കൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ചെലവ് കൊടുത്തുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് ഒരു വഖത്ത് പോലും മുടങ്ങാറ് ചുറ്റുമൂല പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ നിക്കാഹ് വേണ്ട ഭാര്യ വേണ്ട മക്കൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഇബാദത്തിനേക്കാളും അല്ലാഹു പ്രതിഫലം കൂടുതൽ കൊടുക്കുന്നരാ അതുകൊണ്ട് നിക്കാഹ് കഴിക്കണം വമാ ഫിൽ ജന്നതി അഹസബ് സ്വർഗ്ഗത്തിൽ അവിവാഹിതരെ ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവര് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്നല്ല അർത്ഥം സ്വർഗ്ഗത്തിൽ ആര് കടന്നാലും അല്ലാഹു സമ്മാനമായിട്ട് പെണ്ണിനെ കൊടുക്കും ആര് കടന്നാലും സമ്മാനമായിട്ട് അല്ലാഹു പെണ്ണിനെ കൊടുക്കും കാരണം സുഖം പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ പെണ്ണ് വേണം ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നല്ലോ സ്വർഗത്തിൽ കടന്നു നല്ല പലവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു വന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു നിരാശ അല്ലാഹു ചോദിച്ചു എന്താ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം റാഹത്തായി വേണമല്ലോ പെണ്ണ് വേണം പിന്നെ എന്ത് ജീവിതമാ നല്ലൊരു വാഹനം വാഹനത്തിലൊരു സോലിഹത്തായ പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എപ്പോഴും ടയറ് പഞ്ചറാവും വഴിയിൽ ഇറങ്ങണം പിന്നെ വണ്ടി തള്ളണം ടയർ ഒട്ടിക്കണം എരണം കെട്ടോളയും കൊണ്ട് ഇറങ്ങി പെരുമഴയും ഇടിയും മിന്നലും ഏത് പുതിയ വണ്ടിയാണെങ്കിലും എപ്പോ വഴിയിലാന്ന് ചോദിച്ചാൽ മതി വറക്കത്തുള്ള പെണ്ണാണെങ്കിലോ പഞ്ചറായാലും കിലോമീറ്ററുകളോളം ഓടിക്കൊണ്ടിരിക്കുക ആ അത് ആ പെണ്ണിന്റെ പവർ അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ എരണക്കേടെന്ന് പറയുന്നത് മൂന്ന് കാര്യത്തിലാണ് എരണക്കേടുള്ളത് ബറക്കത്ത് കേട് സാധാരണ വരാ സാധ്യതയുള്ളത് മൂന്ന് കാര്യത്തിലാണ് ഒന്ന് ഫിൽ ബൈത്തി ഫിദ്ദാരി വീട്ടിലാണ് രണ്ട് ഫിൽ മർഅത്തി പെണ്ണിലാണ് മൂന്ന് ഫിസയ്യാറ ഫിൽ മർകബി മൂന്ന് വാഹനത്തിലാണ് മൂന്ന് കാര്യത്തിൽ എരണക്കേടുണ്ടെന്ന് ഒരു വീട് വീട്ടിൽ താമസം തുടങ്ങി ഒന്നാമത്തെ ദിവസം തന്നെ മിന്നൽ വന്നു എല്ലാം അടിച്ചുപോയി
രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ വീടിന്റെ ഒരു സൈഡ് ഇടിഞ്ഞു വീണു. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ എല്ലാവർക്കും രോഗമാണ്. അങ്ങനെ എന്നും ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവുമാണ്. ഈ പരാതിയുമായി അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്ന സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞത്, ആ വീട് അങ്ങ് വിറ്റ് കളയാനാവില്ല, അത് മാറ്റിയിട്ട് നല്ല വേറൊരു വീട്ടിൽ താമസിക്കാം, ഒരു ബറക്കത്തുള്ള. അതങ്ങനെയുണ്ട് ഇസ്ലാമിൽ. റോഡിലാണ് കസേരയുള്ളത് രണ്ടാമത്തത് പെണ്ണിലാണ്, പെണ്ണിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ വാഹനം, വാഹനം ഒരു വാഹനം എടുത്തു, പുതിയ വാഹനമാണ് എടുത്തുകൊണ്ട് വന്നപ്പോ തന്നെ ഓടയിൽ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാം കൊണ്ട് തള്ളിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഒരാണി കയറി ടയർ പോയി. പിന്നെ ടയർ മാറ്റിയിട്ട് കുറച്ചങ്ങോട്ട് പോയപ്പോ ലൈറ്റ് ഇളകി വീണു. ഇതിങ്ങനെ എന്നും ഇത് തന്നെ പരിപാടി. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് കൊടുത്തിട്ട് വേറൊരു വണ്ടി വേറൊരു വാഹനം. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്, പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുമ്പോൾ മകൻ വീട്ടിലില്ല, തന്റെ പ്രിയപ്പെട്ട മരുമകളെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോൻ വരുമ്പോ പറയണം വീടിന്റെ വാതിൽപ്പടി ശരിയല്ല, വീടിന്റെ കട്ടള ശരിയല്ല, അതൊന്ന് മാറ്റിവെക്കാ, വാപ്പ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണം മോളേ. ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഉപ്പ വന്നിരുന്നു, വന്നിട്ട് വീടിന്റെ വാതില് ശരിയല്ല, മാറ്റാൻ പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, ഇതിനെ ഞാൻ തലാക്കിലിരിക്കുന്നു. വാതില് മാറ്റാൻ പറഞ്ഞപ്പോ തലാക്കിലിരിക്കും. തേക്കിൻ്റെതാണെങ്കിലും തലാക്കിലിരിക്കുന്നു. എത്ര പോളീസ് ഉള്ളതാണെങ്കിലും തലാക്കിലിരിക്കും. അരനാപ്പള്ളി കായംകുളത്തൊക്കെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ശരിക്കും സാധനം കിട്ടണം. പുറകിൽ ആ പന്തലിന്റെ ഭാഗത്തുള്ള ബൈക്കുകളൊന്നും മാറ്റി ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്താൽ കുറച്ച് നിൽക്കുന്നവരവിടെ വന്നിരിക്കും. സദസ്സ് അൽഹംദുലില്ലാഹ് റാഹത്താകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിലൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് ബൈക്ക് എടുക്കാൻ എഴുന്നേറ്റ് പോകുന്നവരുടെ സീറ്റിൽ പിന്നെ വേറെ ആൾ വന്നിരിക്കരുത്, അത് പൊരുത്തക്കേടാണ്. അപ്പൊ നിക്കാഹ് കഴിക്കൽ ഇസ്ലാമിൽ ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഈ മുസ്ലിം യുവജന വേദിയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മിക്കവാറും അവിവാഹിതരാണ്. അപ്പൊ അവരുടെ കല്യാണം ഒന്ന് നടക്കാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഈ വിഷയം എനിക്ക് തന്നത്. അവരുടെ വാപ്പായും ഉമ്മായൊക്കെ വന്നിരുന്ന് എന്തായാലും വാള് വെക്കും. ഇത്രയും കഷ്ടപ്പെട്ട് പൈസയും പിരിച്ച് നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ നമ്മളെ കല്യാണമെങ്കിലും നടക്കട്ടെ സാർ, നിങ്ങളെത്തി കല്യാണത്തിന്റെ കാര്യം ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എത്രയെന്നും പറഞ്ഞ് ഈ മൊബൈലിന്റെ ക്ലിപ്പും കൊണ്ട് ഇങ്ങനെ നടക്കും. എല്ലാം പ്രശ്നമാണ്. ഇൻഷാല്ലാഹ് സമയമുണ്ടെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ രണ്ടു മണിക്കൂറല്ലേ പറയാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വിഷയങ്ങളിലേക്ക് എല്ലാം കടന്നു ചെല്ലാൻ പറ്റൂല, എങ്കിലും ഒന്ന് തുടങ്ങി വെക്കാം, അത്രേ പറ്റുള്ളൂ. കുടുംബജീവിതമൊക്കെ ഒരു നാലഞ്ചു ദിവസം കിട്ടിയേ പറ്റുള്ളൂ. റമദാൻ കഴിഞ്ഞ് ഇൻഷാല്ലാഹ് കായംകുളത്ത് നമ്മൾ പരിപാടി 5 ദിവസത്തെ 4 ദിവസത്തെ പരിപാടി ചേർത്തുകൊണ്ട് കുടുംബജീവിതം പറയുന്നുണ്ട്. അന്ന് ഓരോ ദിവസം കാര്യമായിട്ട് പറയുന്നു. ഇപ്പൊ ഏതായാലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളിച്ച് നമുക്ക് പോകാം. അപ്പൊ സ്വർഗത്തിലേക്ക് ആര് കടന്നാലും അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടക്കുന്ന കൊടുക്കുന്നവർക്ക് സമ്മാനമാണ് കടക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം. വഹൂർനീൻ കംസാലിൽ ലുലുഇൽ മക്നൂൻ തെറിച്ചു വീണ മുത്തുകളെ പോലെയുള്ള, മാണിക്യത്തെ പോലെയുള്ള, പവിടങ്ങളെ പോലെയുള്ള, പവിടമുത്തുകളെ പോലെയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നരാ. അത് പറയുമ്പോൾ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുള്ള ചില ഉപ്പമാര്, 90 ചെന്ന 95 ചെന്ന 80 ചെന്ന 85 ചെന്ന ഉപ്പമാര് മനസ്സുകൊണ്ട് പറയും, ഉസ്താരെ നമ്മുടെ വികാര വിചാരങ്ങളൊക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ്, നമ്മൾ മരണപ്പെട്ടു പോയിട്ട് ഇനി നമ്മൾ പരലോകത്ത് വന്ന് സ്വർഗമാണ് കിട്ടുന്നതെങ്കിൽ ഈ 90-ാം വയസ്സിൽ സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടിയിട്ട് എന്തിനാണ് ഉസ്താര് എന്ന് ചോദിക്കുന്ന ഉപ്പ ആശങ്കപ്പെടണ്ട. സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ അല്ലാ
അല്ലാഹു നിനക്ക് അംബിയർ തരികയാ. സ്വർഗത്തിൽ കടക്കുമ്പോ എല്ലുമ്പിയ നിന്റെ ശരീരം അല്ലാഹു മാറ്റുകയാണ്, കുടിഞ്ഞുപോയ നിന്റെ കണ്ണുകളെ അല്ലാഹു മാറ്റുകയാണ്, രക്തത്തിളപ്പുള്ള പരിശുദ്ധമായ 30 പ്രായമായിരിക്കും അല്ലാഹു നിനക്ക് തരുന്നത്. പക്ഷേ വയസ്സാകാലത്ത് പള്ളിയിൽ വന്ന് ഫസാദ് പറഞ്ഞ് ഫിത്നയുണ്ടാക്കാറ്, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയ സ്റ്റാർ സിംഗർ എന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാറ്, തസ്ബീഹ് എടുപ്പ് ദിക്ര ചൊല്ലി കബറിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്ന വാപ്പാക്കാണ് ഇങ്ങനെ പവർ കൊടുക്കുന്നത്. അല്ലാത്ത വാപ്പാ എല്ലുകൊണ്ട് തന്നെ നരകത്തിൽ കിടന്നെരിയേണ്ടി വരൂ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുമ്പോ തന്നെ റഹ്മത്തിന്റെ മാലാകമാരും ഹൂർലിംഗങ്ങളും ഇവന്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ ഒരു വിഭാഗത്തെ കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്? ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. വിവാഹം കഴിക്കാത്തവർ ഒന്ന് കൈപൊക്കി. അല്ലാഹു അക്ബർ. ആ മതി മതി മതി. എന്റെ പടച്ചവൻ ഇത് മദ്രസയില് സുന്നത്ത് കല്യാണം കഴിയാത്തവർ കൈവയ്ക്കുക എന്ന് പറഞ്ഞാണ് കൈപോയി. ഒറ്റെണ്ണം പെണ്ണ് കെട്ടിയിട്ടില്ല. എല്ലാം ഡിമാൻഡ് കൂടട്ടെ എന്ന് പറഞ്ഞിരിക്ക. 2 കൊല്ലം കൂടെ കഴിയട്ടെ ഉസ്താദെ, പുതിയ വണ്ടിയൊക്കെ ഇറങ്ങട്ടോ. ഹ്യുണ്ടായി അതൊക്കെ ഇറങ്ങി, അതൊക്കെ അങ്ങോട്ട് അച്ചാരം വാങ്ങിച്ച് അതിലിരുന്ന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി മാത്രം ഗ്ലാസ് ഇതാക്കുക. ഫുൾ AC. ഡിമാൻഡ് കൂടാൻ വേണ്ടി കാത്തിരിക്കണം. സമയം 18 കഴിഞ്ഞാൽ പിന്നെ താമസിക്കേണ്ടെന്ന് നിങ്ങൾ പറയും ഉസ്താദ്. ഒരു വീടൊക്കെ വെച്ചിട്ടാകാം, ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്തിനാ പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇത്തിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നീണ്ടു നീണ്ടു പോയില്ല, നടക്കൂല. സമയമായാൽ വാപ്പാന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് പറയാ, വാപ്പാ സംഭവം എനിക്കൊരു വിവാഹം കഴിക്കണം. വാപ്പ പറയാം, ഞാൻ കഴിച്ചതിന്റെ സങ്കടം ഇതുവരെ മാറിയിരുന്നു. വാപ്പ ഇതൊക്കെ പറയും. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അറിയുന്ന നമ്മളാ. മനിസ്തത്താമിങ്കുമുൽ ബാഅത്ഫൽ യതസവ്വജ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനിസ്തത്താമിങ്കുമുൽ ബാഅത്ഫൽ യതസവ്വജ്, വിവാഹം കഴിക്കുന്നതിനുള്ള സമയമെത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ നോക്കുവാനുള്ള കഴിവനിക്കുണ്ട്. ആ പെണ്ണിന്റെ വികാര വിചാരങ്ങള് പൂർത്തീകരിച്ചു കൊടുക്കുവാനുള്ള ആരോഗ്യപരമായ കഴിവും, പട്ടിണിയില്ലാറ്, പരിവട്ടമില്ലാറ്, പരാതിയില്ലാറ്, ഓ പെണ്ണിന്റെ ചെലവ് നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ട് എന്ന് ബോധ്യമായ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ആ സമയമാണ് നബിതങ്ങൾ പറഞ്ഞത്. ആ സമയമായാൽ പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, അളയ ഞാൻ എന്തായാലും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞെടാ നോക്കടാ, നല്ല നമ്മളെ ഷാനവാസിന്റെ കല്യാണത്തിന് പോയപ്പോ കണ്ടിരുന്ന പെണ്ണിന്, ഓ അതാടാ പെണ്ണ്, അന്വേഷിക്കളയോ, നോക്കണം, കുറേ നോക്കണം, ഒരുപാട് കാണണം, കണ്ടിട്ട് അവസാനം സെലക്ട് ചെയ്യണം ഒന്ന്. അതാണ് നമ്മൾ ആ വിഷയത്തിൽ തോറ്റുപോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട്, പാവപ്പെട്ട പെണ്ണുങ്ങളെ വീട്ടിൽ പോയിരുന്ന് പെണ്ണ് കണ്ട്, കൂട്ടുകാരിങ്ങനെ അല്ല പുതിയാപ്പിള ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ നല്ലവരെ നോക്കും. എന്താ യവൻ ചോദിക്കും, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ആക്കിയാൽ കല്യാണം ഓക്കെ, കൂട്ടുകാരാക്കണം, ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല. അത് പൊളിഞ്ഞരുത്. ഇറങ്ങിയിട്ട് പറയും പെണ്ണിന് മൂക്ക് നീണ്ടുപോയി, അതുപോലെ മുടി കുറവാണ്, മുടി ഇങ്ങ് കാലി തട്ടണം എന്നൊക്കെ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. ഈ മംഗലാപുരം ഭാഗത്തൊരു സഹോദരൻ അങ്ങനെ പാവപ്പെട്ട ഒരുപാട് പെണ്ണിനെ കണ്ടു. ഗ്ലാമർ പോരാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പറഞ്ഞു മാറി മാറി അവസാനം ഇഷ്ടപ്പെട്ട ഗ്ലാമറത്വം ഒന്നിനെ കിട്ടി. സുബഹാനല്ല, അതിന്റെ കോലം എന്തെന്നറിയോ? അതാ ഗ്ലാമർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെരുപ്പെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ കൂസി വെള്ളം കൊണ്ടുപോയിക്കും, പശുവിനെ അഴിച്ചു വിടാൻ പറഞ്ഞാൽ വാപ്പാക്ക് തൈലം ഇട്ട് ഇടയിൽ കൊടുക്കുക. ഇതാ ജോലി, നല്ലതുപോലെ ചെവിയും കെട്ടൂടെ സ്ഥിരബുദ്ധിയില്ല. വല്ലാഹി അക്ക് ഞാൻ പറയാം, ഇന്നും ആ സഹോദരൻ സങ്കടത്തില്ല. സ്ത്രീധനവും അച്ചാരവും നാട്ടിൽ കിട്ടാവുന്നതിനപ്പുറമാണ് വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാം,
എന്ത് ചെയ്യാം? സോലിഹത്തായ പെണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈയുയർത്തി കാണിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സോലിഹത്തായ ഒരു പെണ്ണിനെ നിനക്ക് അല്ലാഹു തന്നാൽ അത് ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ എന്ത് സുഖമാണ്! സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോ ആ സംസാരം കേൾക്കുമ്പോ എന്ത് സന്തോഷമാണ്! വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയതമയെ കാണുമ്പോൾ എത്ര റാഹത്താണ്! ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സങ്കടമില്ലാതെ, പണക്കുറവുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എല്ലാം തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുടെ അടുപ്പം കൊണ്ട് മാറിപ്പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതായി ദുനിയാ അൽ മർഅത്തു സ്വാലിഹാ. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ഏതെന്നറിയുമോ? ദുനിയാവിൽ എത്ര വില കൊടുത്താൽ കിട്ടാത്ത നിധി ഏതെന്നറിയോ? ആരംഭപ്പൂവായ നിബിധങ്ങൾ തന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു, അൽ മർഅത്തു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ എന്റെ പ്രിയപ്പെട്ടവര്? പറതയിടുന്നോ എന്ന് നിബിധങ്ങൾ പറഞ്ഞില്ല, തലമറയ്ക്കുന്നവളെന്ന് നിബിധങ്ങൾ പറഞ്ഞില്ല. പിന്നെയോ ഇതാ ഇലൈഹ സർറത്തുഹ, ആ പെണ്ണിന്റെ മുഖത്തേക്ക് അവനങ്ങ് നോക്കുമ്പോ അവന് വല്ലാത്ത സന്തോഷം വരികയാണ്. ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ അവന്റെ മനന്ന് വല്ലാത്ത സന്തോഷം വരികയാണ്. ഇടം മറക്കുന്നു, കടക്കടി മറക്കുന്നു, കറ്റപ്പാട് മറക്കുന്നു, ദുഃഖവും ദുരന്തവും ദുരിതവുമില്ല. പാടേ പറന്നു കൊല്ലുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുമ്പ് നിൽക്കുന്ന ഭാര്യയുടെ മുഖം കാണുമ്പോ സങ്കടം മറക്കുന്ന ഭർത്താക്കന്മാർ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുണ്ടോ? പ്രയാസം കാരണം വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ എല്ലാ സങ്കടങ്ങളും മറന്നുപോയി അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ മജ്ലിസിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, വലിയ കഷ്ടപ്പാടാ. പണത്തിന്റെ പിന്നാലെ, സുഖത്തിന്റെ പിന്നാലെ, ആഡംബരത്തിന്റെ പിന്നാലെ പേ പിടിച്ച നാരകളെ പോലെ പരക്കം താഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്തിരികൾ ഇന്ന് അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട്, നോട്ടുകെട്ടുകളെ കൊണ്ട്, ഐഹീലിന്റെ ചെരിപ്പിട്ട് കൊണ്ട്, നെറ്റിന്റെ ചെറുതാറിട്ട് കൊണ്ട്, കരിനാഗപ്പള്ളിയിലും ചുറ്റുമൂലയിലും കാമുകന്മാരുടെ പിന്നാലെ പറവകളെ പോലെ പറന്ന് നടക്കുമ്പോ കുടുംബജീവിതത്തിന്റെ ഗൗരവം തകർത്തടുക്കി കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പരലോകത്തുണ്ടല്ലോ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ പൊരുപ്പക്കേടോടുകൂടി മരിച്ച ഒരു പെണ്ണിന്റെ ഒരു നന്മയുടെ പ്രതിഫലം പോലും അല്ലാഹു തരുമെന്ന് കരുതണ്ട. നീ ഹോർലിന്റെ വെറുതെ ഇട്ടാലും, ലാമിയാടെ വെറുതെ ഇട്ടാലും, നീ ഏത് വെറുതെ ഇട്ടാലും, എത്ര മനോഹരമായി തലമറച്ചാലും, ഏത് വാതിന്റെ സരസിൽ വന്ന് കള്ളക്കണ്ണീരൊഴുക്കിയാലും, പെങ്ങളേ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നൊമ്പരമറിയാറ് പാതിരാസമയത്ത് ടെറസിന്റെ മുകളിൽ ഇളം തന്നെ ലേറ്റുകൊണ്ട് മൊബൈലിലൂടെ കാമുകന്മാരോട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സമയം കളഞ്ഞ പെണ്ണേ, നീ മരണപ്പെടുന്നത് മുതല് അവിടെ നങ്ങോട്ട് പിന്നെ നരകത്തിന്റെ ചൂടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഭാര്യയും ഭർത്താക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ മാ പ്രസിദ്ധീകരണങ്ങൾ. ഒരുപാട് രാഷ്ട്രദീപിക സിനിമ, നാനാ വാരിക, വെള്ളി നക്ഷത്രം പോലെയുള്ള സിനിമാ വാരികകൾ, അതുപോലെ മനോരമയും മംഗളവും മറ്റാഴ്ച പതിപ്പുകൾ, ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സിനിമാ ലോകത്തിന്റെ ചർച്ച. മഴപൊടിയാണോ? തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഈ ആഴ്ച എന്ന് നിൽക്കൂലെന്ന് തോന്നുന്ന മഴയാ, ഭയങ്കര മഴ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വിളിച്ച് ചോദിച്ചു വരട്ടെ വരട്ടെ എന്ന്, അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മഴയില്ലാന്ന്.
പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഴ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നിയിട്ട് ആ ഭക്ഷണം പോലും കഴിക്കാതെ വന്നു പറഞ്ഞാൽ ഞാൻ കയറിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള സ്ഥല സൗകര്യത്തിൽ എല്ലാവരും ഒതുങ്ങിയിരിക്കുക. അള്ളാഹു നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തരട്ടെ. വലിയ മഴയാണ്, കൊല്ലം ചവറ ഭാഗം വരെയും വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെ, ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പുഴുതു വീണു എന്ന് വരെ പലരും വിളിച്ചു പറഞ്ഞു. അള്ളാഹു നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ദുആ ചെയ്യാൻ മാത്രം പറ്റൂ, ബാക്കിയൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാം, ഉള്ള സമയം നമുക്ക് പാഴാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിക്കാഹ് വെറും ഒരു കളിതമാശയല്ല. നമ്മൾ കരുതുന്ന പോലെ ഇതിനകത്ത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിയെ ഒരു സിനിമാ നടൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബ ജീവിതം സമാധാനപരമാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. അതെങ്ങനെയാണ് കഴിയുക? സമാധാനമായിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചു നോക്കി, കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമാ ലോകം പോട്ടെ, ആൽബം ഉണ്ടല്ലോ ആൽബം, നമ്മുടെ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമതല്ലേ. നബിദിനത്തിന് കലാപരിപാടി നടത്തിയവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പാടുന്നത് ആൽബത്തിലെ പാട്ടാണ്. ഉസ്താദുമാര് മാർക്കിടാൻ വേണ്ടി വലിയ തലയെക്കെട്ടും തൊപ്പിയെക്കാട്ട് പോയിരുന്നിട്ട് ആ ജസ്റ്റ് കോഡ് നമ്പർ 1 2 3 മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ സുബേർ വരട്ടെ, അവൻ കയറി അസ്സലാമു അലൈക്കും, കാച്ചിക്കൂറിക്ക് വെച്ച പാലാണോ അവിടെ. അപ്പൊ ഉസ്താദ് വിചാരിക്കും നബിയെ കുറിച്ചാണ് കാച്ചിക്കുറുക്കി വെച്ച പാൽ. നല്ല സാഹിത്യം, കാനനവനീലത്തേനാണോ, എന്തോ ഒരു ഈമാൻ, കാമിനി നിഞ്ചിരിയേതാണ്. ഇങ്ങനെ ഇരിക്കാ പറയൂ, നിൻ കരളിൽ നിന്നെന്താണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൂടുമ്പോൾ ഉസ്താദ് എണീച്ച് ഓടാനൊന്നും പറ്റൂല, അടുത്ത കൂടുമ്പോൾ വിളിക്കും, കനകാംബരമാണോ, ഇതെന്താണ് നബിയെ കുറിച്ച്, നീ കാമിനിയാണോ, അല്ലാഹു അക്ബർ, കാമുകിയാകാ സമ്മതമാണോ. ഇതാ മദ്രസയിൽ വരെ നടക്കുക. ഈ ആൽബത്തിൽ 700 രൂപയ്ക്ക് അഭിനയിക്കുന്ന പെണ്ണുണ്ടല്ലോ, 180 രൂപയ്ക്ക് 100 പേർക്ക് ശരീരം കൊടുക്കാൻ ഒരുക്കമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ. പിന്നെ സിനിമയുടെ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യണോ ചെറുപ്പക്കാരാ? ഒരു സിനിമാ സംവിധായകന്റെ ഡ്രൈവർ ഞാൻ പരിചയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, തക്കുളങ്ങര പള്ളിയിൽ ആ സഹോദരൻ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ വെള്ളിയാഴ്ചയായി. സംവിധായകൻ ഹിന്ദുവാണ്, ഡ്രൈവർ മുസ്ലിമാണ്. ജുമയ്ക്ക് വേണ്ടി വണ്ടി ഒതുക്കി പള്ളിക്കകത്ത് കയറി കേട്ട് വന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. റൂമിൽ വന്ന് ഇച്ചിരി വരെ ഒന്ന് സംസാരിച്ചപ്പോ ആ സഹോദരന്റെ നാവിൽ നിന്ന് അടർന്നു വീണത് ആ കരഞ്ഞുകൊണ്ട് പറയും, ഒരു ചെറുപ്പക്കാരനെ വ്യഭിചരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രൂപത്തിലുമുള്ള ശരീരത്തെ അവന് ലഭിക്കുന്ന ലോകമാണ് സിനിമ. അതല്ലെന്ന് പറയാ, നൗഷാർ വാഖവിയുടെ മുന്നിലാരും നട്ടല്ല് കാണിക്കണ്ട, ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ്. ആ സിനിമാ നടന്മാരുടെ കുടുംബജീവിത വായിച്ചു പഠിച്ചിട്ട് ചുറ്റുമൂലയുടെ പരിസരത്തുള്ള മുസ്ലിം ചെറുപ്പക്കാര് കുടുംബജീവിതം മെച്ചപ്പെടുത്തണ്ട, നിനക്ക് പഠിക്കാൻ എത്രയോ മനോഹരമായ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാം നിനക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അബൂ സലമ റളിയല്ലാഹു അൻഹാ, എത്ര മനോഹരമായ കുടുംബ ജീവിതമാണ് ലോകത്തിന് സമർപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്ര റളിയല്ലാഹു തആല അൻഹാ. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കായംകുളത്ത് KMYF പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതാണ് പറഞ്ഞു കൊതി തീരാത്ത ഫാത്തിമ എന്ന് പറയുന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹതിയുടെ ചരിത്രമുണ്ടല്ലോ, പട്ടിണിയിലും പരിവട്ടത്തിലും ഈമാനിന്റെ നിറപുഞ്ചിരിയോടെ സമാധാനത്തോടെ അവരെ പോലെ ജീവിച്ച ഒരു ജീവിതം നമുക്ക് വേണ്ടേ? എത്ര കൊണ്ട് കൊടുത്താലും തികയാത്ത ഭാര്യയുടെ മനസ്സ് നിറയ്ക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, തെറ്റിപ്പോകല്ലേ, ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചോ, എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്, ഇത് ഇരുമ്പാണോ തുരുമ്പാണോ ഇതല്ലാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ഖൈറിനെ തേടുന്ന നിസ്കാരം നടത്തിക്കോ, 2 റക്അത്ത് നിസ്കരിക്കണം.
ഫർദ് നിസ്കരിക്കണവന്റെ കാര്യമാണ് പറഞ്ഞത്. അവനാണ് രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാനുള്ളത്. അല്ല തോന്നി അണക്ക് ജീവിച്ച് കള്ളും കുടിച്ച് പിടുത്തോടി ചേർന്ന് എടാ പെണ്ണാണാൻ പോവല്ലേ, മുസ്ലിയാർ പറഞ്ഞാൽ രണ്ടറക്കാത്ത നിസ്കരിച്ചരെ, ആ നിക്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞു. ഇബാദത്ത് ഫർദ് ഇബാദത്ത് ഇല്ലാത്തവനെന്താ സുന്നത്ത് ഇബാദത്ത്? ഫർദ് ഇബാദത്ത് ചെയ്തവൻ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകണം. അള്ളാഹുവേ ഭദ്രകാളിയാണ് കാണാൻ പോണെങ്കിൽ വഴി വെച്ച് തന്നെ ഓടലി വീണ് മരിച്ചാലും കുഴപ്പമില്ല, കല്യാണം നടത്തല്ലേ റഹ്മാനെ. സോലിഹത്താണെങ്കിൽ എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും കുറ്റപ്പെടുത്തുന്ന, എന്നെയും എന്റെ മക്കളെയും സന്തോഷമായിട്ട് പോറ്റുന്ന നല്ല ഒരു ഭാര്യയാണെങ്കിൽ, ആവാനുള്ള തോഫീക്കുള്ള പെണ്ണാണെങ്കിൽ ഇത് നടത്തണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സന്തോഷമായിട്ട് പോകണം. തെരഞ്ഞെടുക്കുമ്പോഴോ പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോഴോ ഇന്നെല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ മോഹിക്കുന്നരെന്താ? നിങ്ങളുടെ റൂമിന്റെ അകത്ത് വരുമ്പോഴ് കാണാം, മെത്തയിൽ ഇങ്ങനെ കിടക്കുമ്പോ മുകളിൽ സാനിയ മിർസ, ചിലപ്പോ അത് ഇളക്കി കാണും കല്യാണം കഴിഞ്ഞുണ്ട്. അരികിൽ ഒട്ടിച്ചിരിക്കുന്ന ഐശ്വര്യറായി, അടുത്ത ഇപ്പുറത്ത് സുസ്മിതാസൻ, പിന്നെ മൊബൈലിന്റെ ഫ്രണ്ടിലോ ചുമന്ന ചുണ്ട്, ചുമന്ന ചുണ്ടിന്റെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന സംസ്കാര ശൂന്യതയുടെ പ്രതീകമായി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തമേ, അതുപോലും നിഷിദ്ധമാണ്, മാറ്റണേ, അത് മാറ്റണേ എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ട മൊബൈലിൽ നിന്ന് ഒരുപാട് അശ്ലീലങ്ങൾ മാറ്റാനുണ്ട്. ചില മൊബൈലിൽ മെസ്സേജ് വരുന്നത് എങ്ങനെയെന്ന് പറയും, മെസ്സേജ് വരുന്നതാണോ, എന്ത് കോലമാണ്! ഒരു പെൺകുട്ടി ചുംബനം കൊടുക്കുന്നതിന്റെ ശബ്ദമാണ് മെസ്സേജ് വരുന്നത്. പിന്നെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കും, വളരെ മോശമായി. ഇതെല്ലാം കണ്ട് ഇങ്ങനത്തെ പെണ്ണു വേണം, ഇങ്ങനത്തെ കണ്ണുള്ള പെണ്ണു വേണം, ചുണ്ടുള്ള പെണ്ണു വേണം എന്ന് കൊതിച്ചുകൊണ്ട് നടക്കുന്നവരെ, അല്ലാഹാന്റെ റസൂല് പറഞ്ഞിരുന്നോ, പെണ്ണിനെ തിരഞ്ഞെടുത്തോ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ, അങ്ങനെ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തെന്നറിയോ? നിസ്കരിച്ചിട്ട് നിനക്ക് വേണ്ടി ദുആരക്കും, മക്കളുണ്ടായാലോ ആ മക്കളോട് ലാ ഇലാഹ ഇല്ലല്ലാ പാടിക്കൊടുക്കും, സലാത്ത് ചൊല്ലിക്കൊടുക്കും. എല്ലാരും നടത്തേക്കും. പെരുമഴ വരുന്നു അപ്പൊ ദീനുള്ള പെണ്ണിനെ കിട്ടുന്നത് കൊണ്ടുള്ള ഉപയോഗമാണ്. കാരണം എന്താ, ഈ ആദ്യ സമയങ്ങളിൽ ഭാര്യയുടെ ശരീരത്തിൽ തുടങ്ങുമ്പോ ദിക്ര ചൊല്ലണം, തലേ കൈ വെച്ച് സൂറ തോതണം, ഇതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും പെണ്ടാട്ടി ഇങ്ങനെ ചൊല്ലുമല്ലോ, ദീനുള്ള കെട്ടി അങ്ങനെയുള്ള ഉപയോഗം. ആ സമയത്ത് നമ്മളതൊക്കെ പഠിക്കണം, അല്ലാതെ നിക്കാഹിന്റെ തലേദിവസം പോയി പെണ്ണിന്റെ മഹലിലെ ഉസ്താനെ കണ്ടിട്ട് ഉസ്താറെ എനിക്ക് ഞാൻ മദ്രസയിലൊക്കെ കുറച്ചേ പോയിട്ടുള്ളൂ, നിങ്ങൾ നാളെ ഒരുപാട് കൂട്ടുകാരും വലിയ വലിയ പണക്കാരും ആൾക്കാരൊക്കെ വരുമ്പോൾ മറ്റേ സവജിതക്ക അഞ്ചേത്തക്ക എന്നൊക്കെ പറയുമല്ലോ, ഈ അഞ്ചേത്തക്ക എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കുറച്ച് പറയണം, അഞ്ചൊന്നും വേണ്ട, മൂന്നാലെണ്ണം വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തലേദിവസം പോയി പെണ്ണിന്റെ മഹലിലെ ഉസ്താനെ കണ്ട് പൈസ കൊടുത്ത് സ്ത്രീധനമൊക്കെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ട് കാര്യമായിട്ട് കാണാം, നിങ്ങൾ എന്തായാലും നാണിക്കുക അല്ല നാണക്കെടുത്താറ കാര്യമായിട്ട് പറഞ്ഞ് എന്ന് മാത്രം പറഞ്ഞ് പഠിച്ചാ പോരാ. നിക്കാഹുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സഹോദരങ്ങളെ, കല്യാണം തമാശയല്ല. അല്ലാഹുവിന്റെ റസൂല് ഫൽഫർ ബിദാതിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തിനെന്നറിയോ?
ആ കുടുംബജീവിതത്തിലെ കല്ലുകടി വരാതിരിക്കാനാ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്താൽ വളരെ ഹൈറാട്. നീയും അറിയാതെ ദീനുള്ളവനാകും. എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ ദീനുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ നിസ്കാരമുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ദീനീ ചിട്ടയിലൂടെ സഞ്ചരിപ്പിക്കുന്നവരാക്കി. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദീനിന്റെ ഉറപ്പാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിസ്കരിച്ചിട്ട് ദുആരക്കണം. കാരണം വലിയ നഷ്ടമാണില്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാണ്. ഉമ്മ പിണങ്ങുന്നു, ഉപ്പ പിണങ്ങുന്നു, പിന്നെ ജീവിതം കഴിഞ്ഞ് മൂന്നാല് മാസം കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായി വഴക്കായി വക്കാടമായി തിറന്ന് വീടുന്ന മക്കൾ നോക്കി നിൽക്കുമ്പോ കള്ളു കുടിച്ചു കൊണ്ടുവന്ന് പ്രിയപ്പെട്ട മാതാവിന്റെ മുടിക്കൊപ്പിന് പിടിച്ച് ചിവറിലേക്ക് ഇടിച്ചു വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ ജീവിതം എത്ര ദുസ്സഹമാണ്. വളർന്നു വരുന്ന മക്കൾ പോലും അവസാനം പറയും, എന്റെ ഉമ്മ മരിച്ചിരുന്നെങ്കിൽ, എന്റെ വാപ്പ മരിച്ചിരുന്നെങ്കിൽ എന്ന് ദുആ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുമെങ്കിൽ ഒരിക്കലും നിക്കാഹ് തമാശയല്ല. അതുകൊണ്ട് ഗൗരവത്തോടെ ദീനുള്ള പെണ്ണിനെ കിട്ടണമെന്ന് തീരുമാനിച്ചോ, അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് ദുആരുന്നോ. ദീനുള്ള പെണ്ണെന്ന് പറഞ്ഞാ കേവലം ഒരു പർദയിടുന്ന പെണ്ണല്ല ഉദ്ദേശം. ഇവിടെ അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം ലോകത്തിന് സമ്മാനിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ അധികാരി വർഗത്തെ പോലെ ഇലക്ഷന്റെ സമയമാകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പാവപ്പെട്ട ചുറ്റുമൂലയിൽ ഉമ്മാടെ വീട്ടിന്റെ അകത്ത് വന്ന് കഞ്ഞിക്കലത്തിലേക്ക് തവിയിട്ടിളക്കി കൊടുക്കുമ്പോ ഉമ്മ മനസ്സുകൊണ്ട് കരുതും, അല്ലാഹുവേ എന്റെ നേതാവല്ലേ ഈ വന്നത്, എന്റെ പാവപ്പെട്ട കുടലിന്റെ അകത്ത് വന്നോ, ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി ഇളക്കുകയാണോ, ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കഴിക്കുകയാണോ, ഇത് മനുഷ്യത്വമുള്ള നേതാവെന്ന് പറഞ്ഞ് ഉമ്മാടെയും ഉപ്പാടെയും മക്കളുടെ എല്ലാ വോട്ടും കൊണ്ടുവന്ന് നേതാവിന് കൊടുത്തിട്ട് പിന്നെ ആ നേതാവിനെ കാണാനില്ല. അങ്ങനെയുള്ള അവസ്ഥയല്ല അധികാരം കിട്ടിയപ്പോ ഒരു രാത്രി മുഴുവനും ഉറങ്ങാറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബേ സ്വർഗത്തിലേക്ക് പറക്കാൻ കൊതിക്കുന്ന എന്നെ ഈ അധികാരത്തിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേര് നരകത്തിന്റെ പടുങ്കുടിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഞാൻ ഭരണം നടത്തുമ്പോ എന്റെ പരിസരത്തോടെ പരക്കം പായുന്ന ഒട്ടകത്തിന്റെ കാല് ഒരു കല്ലിൽ തട്ടിയിട്ട് ഇടറി വീണ അതിന് പോലും അല്ലാഹുവരോട് കണക്ക് പറയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാതിരാത്രി പൊട്ടിക്കരഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നോട് പറയാറ് ആരാ സങ്കടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ കഷ്ടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ പട്ടിണി കിടക്കുന്നത് എന്നറിയാ. വേഷപ്രസന്നനായി രാത്രി സമയത്ത് ഇറങ്ങി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കുടില് വിശപ്പിന്റെ കരച്ചിൽ കേട്ടാ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ശബ്ദം കേട്ട ഭാഗത്ത് പരിഹാരത്തിന് നിയമം അനുകൂലിക്കുന്ന അവസ്ഥ കൊടുക്കുന്ന ഭരണാധിപനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട മഹാനങ്ങനെ സഞ്ചരിക്കുമ്പോ രാത്രിയുടെ പകുതി സമയം കഴിഞ്ഞു നേരം പുലരാറായി ഒരു കുടിലിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ മോളെ വിളിച്ചുണർത്തിയിട്ട് പറയുന്ന, മോളെ ഉമർ റളിയല്ലാഹു അൻഹു വിസിറ്റിന് ഇറങ്ങുന്ന സമയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധനക്കിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് പൊന്നുമോളെ ആ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉപജീവനത്തിന്റെ മാർഗമായ പാലുണ്ടല്ലോ, ആ പാലിന്റെ അകത്ത് വെള്ളം ചേർക്കുമോളെ. ഓ പൊന്നുമോള് കൊടുത്ത മറുപടി എന്തെന്നറിയോ, മക്കളെയും കൊണ്ട് ഉത്സവ പറമ്പിൽ പോയി നിരങ്ങുന്ന എന്റെ ഭാഗത്തുള്ള പരിസരത്തുള്ള ഉപ്പമാര് പഠിച്ചോ പട്ടുറുമാല് കാണാ ഫാമിലിയുടെ 7000 ടിക്കറ്റ് എടുത്തിട്ട് ഞെളിഞ്ഞിരുന്ന താടി തടവി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പ 17-കാരി മൈക്കെടുത്ത് നൃത്തം ചെയ്യുമ്പോ അവരുടെ മാറിടം കുലുങ്ങുന്നതും പള്ള പുറത്തു വരുന്നതും കണ്ട് കള്ളുകുടിയന്മാരായ നാണം കെട്ട ചെറുപ്പക്കാര് കൈയടിക്കുമ്പോ അവരിൽ ഒരാളായ പൊന്നുപോരേ
പഠിക്കണം കേട്ടോ. അല്ലാഹു എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രമുള്ള സംഭവമല്ല, മക്കയിലും മദീനയിലും ചെന്ന് കരയാ മാത്രമല്ല പടച്ച റബ്ബ്. ആരെങ്കിലും മരിക്കുമ്പോ എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീടാനല്ല പടച്ച റബ്ബ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലും അല്ലാനെ പേടിക്കണം മോനെ. ഒഴിവാക്കാവല്ല പാടാണെന്നറിയാ. ആഡംബരങ്ങളെയും ആർഭാടങ്ങളെയും അനാവശ്യങ്ങളെയും അനാശാസ്യങ്ങളും പുറം കാലുകൊണ്ട് വലിച്ചെറിയാ. നിന്റെ മനസ്സിന്റെ അകത്ത് കൊടിയേറിയിരിക്കുന്ന പിശാച് അനുവദിക്കില്ല എന്നറിയാ. അതിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് കെട്ടോളൊഴിച്ചു കത്തിച്ചിട്ട് സലാത്തു ചൊല്ലി തീരിന് വേണ്ടി ഓടി വരുന്ന സടകുടം എഴുന്നേൽക്കുന്ന തക്ബീർ ചൊല്ലിയിട്ട് സാടി എഴുന്നേൽക്കുന്ന ചുണക്കുട്ടന്മാരാണ് അല്ലാഹാന്റെ അർശിന്റെ താഴെ ചെന്നിരിക്കുന്നത് മോനെ. അല്ലാതെ കേവലം ഒരു വാത കേൾക്കുമ്പോ ഓടി വന്നിരുന്ന മനസ്സിന് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. ഭാവി ജീവിതം മുഴുവനും നശിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നൗഷാറ് വാക്കവി വരുമ്പോ വന്നിരിക്കുന്നതിൽ സന്തോഷമാണ് എനിക്ക്. പക്ഷേ അല്ലാഹുറാളെ ചോദിക്കുമ്പോ ഈ രണ്ടു മണിക്കൂറിന് പടച്ചറപ്പിലൂടെ കണക്ക് പറയണം മോനെ. മാറിയേ പറ്റൂ, മാറ്റം വന്നേ പറ്റൂ. എന്റെ സഹോദരങ്ങള്, കരുനാഗപ്പള്ളിയിലെ ഒരു ഹിന്ദു കുടുംബമില്ലേ, ഈ വിനീതന്റെ പ്രഭാഷണം കേട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോരെങ്കിലും ഈ നൗഷാറ് വാക്കവയ്ക്ക് ഒരു നേട്ടവും ഇല്ല സഹോദരങ്ങള്. നിങ്ങളുടെ കൈയടി വേണ്ട. കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കായംകുളത്ത് ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചത് കൊണ്ട് നൗഷാറ് വാക്കവിടെ മനം മാറുമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കരുതണ്ട. മനസ്സിന് മാറ്റം വരുത്താൻ ശ്രമിക്കണം സഹോദരങ്ങള്. അല്ലാഹുന്റെ പള്ളികളില്ലേ സംഘടനകൾ തമ്മിലടിച്ചുകൊണ്ട് ഓരോ പള്ളികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുമ്മവറ്റ മക്കളെ പോലെ നമ്മുടെ പള്ളിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചുമതല നമുക്കാണ് കേട്ടോ. ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട പ്രായപൂർത്തിയാറ പൊന്നുമോള് ഉമ്മയോട് പറയുന്ന, ഉമ്മ നിങ്ങൾ അല്ലാനെയാണോ പേടിക്കുന്നത്? അതല്ല, കേവലം ഒരു ഭരണാധികാരിയാര ഉമറിനെയാണോ പേടിക്കുന്നത്? ഉമ്മ ഈ വാക്കു പുറത്തിരുന്നു കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. പൊന്നുമോനോട് പറയുന്ന, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. പൊന്നുമോനെ ഞാൻ നേരിട്ട് കണ്ടില്ല, സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട മോനെ, അവള് സോലിഹത്തായ പെണ്ണാണ്. ഓ പെണ്ണല്ലായ പേടിക്കുന്നവളാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോലും സമ്മതമാണോ എന്ന് ചോദിച്ച് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോന് വിവാഹാലോചന നടത്തിയ ഈ രീതി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി കരുനാഗപ്പള്ളിയുടെ വീട്ടിന്റെ കത്ത് ജനൽ തുറന്ന് പരിശോധിക്കാൻ പോണ്ട മോളെ മോനെ പെണ്ണ് കാണിക്കാ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവര്. അവള് കറുത്തവരാകട്ടെ, അവള് വെളുത്തവളാകട്ടെ, അവള് വിരൂപിയാകട്ടെ, റബ്ബിനെ പേടിക്കുന്ന പെണ്ണ് നിനക്ക് കിട്ടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയുമല്ലോ. അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും ദീപിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ചോ, ജനങ്ങൾ പോലും വെറുത്തുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമൻ അല്ലാഹു കൊടുത്ത രോഗം കൊണ്ട് ശരീരം വഴുത്തിറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹ്മാ നിന്റെ ഭർത്താവിനെ കൊണ്ടുവയ്ക്കോ, എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവസാനം റഹ്മാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ, ആ തലമുടി പോലും അഴിച്ച് അറുത്ത് വിറ്റുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനെ തോളത്തിട്ടുകൊണ്ട് നടന്നു പോരെങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യയെ കിട്ടോ? പാരിപ്പള്ളിയിലെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് മീങ്കച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിൽ ഇടിച്ചുകൊണ്ട് അബോധാവസ്ഥയിലായി. അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചുപോയി.
കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം. രണ്ടു മക്കളുണ്ട്, സബീറും സബൂറും. ആ രണ്ട് പ്രിയപ്പെട്ട മക്കൾ, മൂന്നും അഞ്ചും വയസ്സു പ്രായമായ മക്കൾ. അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം. ആ സഹോദരന്റെ വാപ്പ പറയാണ്, ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കുമല്ലോ, ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല. എന്റെ മരുമോളാ നോക്കുന്നു, എന്റെ മോന്റെ മലവും മൂത്രവും എന്റെ പ്രിയപ്പെട്ട മരുമോള് വന്ന് വൃത്തിയാക്കി കൊടുക്കും. മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ താല്പര്യം തോന്നിപ്പോയി പ്രിയപ്പെട്ടവർ. ആ സഹോദരി വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏതു ഭാര്യ നോക്കും പരിചരിക്കും? ഏതു ഭാര്യ നോക്കും? ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട്, വേറെ വിവാഹം കഴിക്കണം, നീ സന്തോഷമായിട്ട് ജീവിക്കണം, എന്റെ മക്കളെ കൂടി നോക്കണം. ആ പ്രിയപ്പെട്ട ഭാര്യ നാലഞ്ചു വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നത്. വേശ്യാവൃത്തിയുടെ പേരിൽ തലമറച്ച വറുതയിട്ട ഒരു പെണ്ണിനെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റേഷന്റെ അകത്ത് മർദ്ദിച്ചപ്പോൾ ഞാൻ വ്യഭിചാരിണിയല്ലെന്ന് പറഞ്ഞു. നിലത്തേക്ക് അടിച്ചപ്പോൾ, പ്രഹരിച്ചപ്പോൾ നിലത്തേക്ക് തെറിച്ചു വീണ പേഴ്സിന്റെ അകത്ത് നിന്ന് ഗുളിയയും അതുപോലെ ഹോസ്പിറ്റലിന്റെ സാധനങ്ങളും തെറിച്ചു വീണു. എന്താണിതെന്ന് ചോദിച്ചപ്പോ തന്റെ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് RCCയിൽ കഴിയുകയാണ്. ചികിത്സയ്ക്ക് കുടുംബക്കാർ തന്ന പണം തീർന്നു പോയി. അവസാനം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറിയിട്ട് തിരിച്ചെനിക്ക് കിട്ടുമെന്നറിയില്ല റബ്ബേ. എന്നാലും ആ സഹോദരി അവസാനം കടം വാങ്ങി, പലിശ വാങ്ങി, എല്ലാം കഴിഞ്ഞു. അവസാനം ചെയ്ത പരിപാടി എന്താ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പില് നടന്നു പോകുന്ന 20-കാരന്റെ 25-കാരന്റെ 30-കാരന്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾക്കെന്റെ ശരീരം വേണോ, നിങ്ങൾക്കെന്റെ ശരീരം വേണോ എന്ന് പറഞ്ഞിട്ട് ആ ശരീരം കൊടുത്തു കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഭർത്താവിന് മരുന്ന് വാങ്ങാൻ പെരുമാറിച്ച പെണ്ണ്. ഇസ്ലാമിൽ എത്ര സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവര്. പള്ളിയുടെ മിനാരത്തിന്റെ പെയിന്റ് അടിക്കാർ, ഹൗസിൽ ടൈൽസ് ഒട്ടിക്കാർ, മെമ്പർ തേക്കുകൊണ്ട് പണിയാനും പണപ്പിരിവ് നടത്തുന്ന പരിപാലകരെ, പള്ളിയുടെ ബാത്റൂമില് ടൈലൊട്ടിക്കാനും ഗ്രാനൈറ്റ് ഒട്ടിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പള്ളിയുടെ പാപപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് സന്തോഷിക്കുന്ന പരിപാലകരേ, ഈ പാപപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ കണ്ടോ? ഭർത്താവിന്ന് മരുന്ന് വാങ്ങാറ് ശരീരം തെറ്റ് ഭർത്തൃസ്നേഹം കാത്തു സൂക്ഷിച്ചു പോരെങ്കിൽ അല്ലാഹു എന്നെയും എന്റെ കുടുംബത്തെയും ഈ സരസിൽ വന്ന മുഴുവൻ പേര് അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കല്യാണം കളിയല്ല ചെറുപ്പക്കാരാ. സോലിഹത്തായ ഒരു ഭാര്യയോ നിനക്ക് കിട്ടിയ ഒരു സങ്കടം തണ്ട, അറിയാതെ നിന്റെ കടം തീരുമല്ലോ, നിന്റെ വേദന മാറുമല്ലോ, നിന്റെ പ്രയാസമകലുമല്ലോ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകള് അല്ലാതെ പേടിച്ചു കരയുന്ന സ്ത്രീകളാക്കി. മരിവിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നതിന് തൊട്ട് അല്ലാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടിയാലുള്ള ഉപയോഗം അതാണ്. പിന്നെയോ അല്ലാഹു പറയുകയാണ്, സാമ്പത്തിക മോഹമില്ലാതെ, സാമ്പത്തിക മോഹമില്ലാതെ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് കൊടുത്ത മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിക്കാഹിൽ ബറക്കത്ത് ചെയ്യുന്നരാ. സാമ്പത്തിക മോഹമില്ല ഇവിടെ. അൽഹംദുലില്ലാ, ഈ മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ, മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ആ പാവപ്പെട്ട സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇത്രയും ദിവസത്തെ പരിപാടി ഇവിടെ കഴിയുമ്പോ ആര് ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞു ബാക്കി എത്ര രൂപ വന്നാലും ഉസ്താദേ ഒരു രൂപ പോലും ഒരാവശ്യത്തിനും ബാക്കി മാറ്റാതെ പാവപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടി മാത്രം കൊടുക്കുമെന്ന് അല്ലാഹു സാക്ഷി നിർത്തി അവര് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ. അത് ചെറിയ കാര്യമൊന്നുമല്ല.
അത് ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവർക്കാണ് അതിന്റെ സങ്കടം അറിയുക, സാധുക്കൾക്കാണ് അതിന്റെ വേദന അറിയുക. ഇന്ന് നടക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോ ചില സഹോദരങ്ങൾ, നാടൻ ചില സഹോദരങ്ങൾ ഉണ്ടല്ലോ, മുഗിലിയാക്കന്മാരെ അത്ര ഇഷ്ടമില്ലാത്തവര് കുറച്ച് ആൾക്കാരുണ്ട്. മുഗിലിയാക്കന്മാരിങ്ങനെ മൈക്ക് കിട്ടുമ്പോ പലതും പറയും, എന്നിങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് നാടൻ ആൾക്കാർ ഈ കാലഘട്ടത്തിലും ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്കിടക്കിടക്കിട്ട് താങ്ങുന്നത് കൊണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഇരുന്ന് മുസ്ലിയാര് ഏതെങ്കിലും മുമ്പിലിരിക്കുന്നവർക്കെതിരായിട്ട് പ്രസംഗിച്ചാൽ എങ്ങനെയെങ്കിലും തിരിപ്പ് വെച്ച് കൃത്രിമം ഉണ്ടാക്കി മുഗിലിയാർക്കെതിരെ നോട്ടീസ് അടിച്ചിറക്കി എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ട് കബൂലാക്കണം എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട്. പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് കാത്തിരിക്കട്ടെ. മുസ്ലിയാക്കന്മാരും കുറച്ച് ശ്രദ്ധിക്കണം. കയറി പറഞ്ഞു ചെക്കട്ടി എന്ന് പറഞ്ഞു, അതോ ചെക്കട്ടി ഭയങ്കര തങ്ങളാണ് എന്ന് പറഞ്ഞ് ഓട്ടങ്ങ് കിടക്കും. അവസാനം ചെക്കട്ടി പണി തരുമ്പോഴാണ് ഓടുന്ന ഓട്ടം കാണുന്നത്. എല്ലാരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ അഭിമാനത്തോടെ ജോലി ചെയ്യുക, ഒരു സംശയം ആ കാര്യത്തിലില്ല. ചെന്ന് കയറുമ്പോ 1000 രൂപ ശമ്പളം കൂട്ടിത്തന്നു പറഞ്ഞു എല്ലാ ജുമയ്ക്കും കയറിയിട്ട് മഹാനായ പ്രസിഡന്റാണിതാ കടന്നു വരുന്നത് കണ്ടോ മക്കള്, നമ്മളെ പള്ളികള് നിറകുടമാണ്. മുസ്ലിയാരിങ്ങനെ നീട്ടി അങ്ങ് പ്രസവിക്കും. മുസ്ലിയാർ ഈ ഇത് കേൾക്കുമ്പോ പ്രസിഡന്റ് സെക്രട്ടറി 4 അടി അങ്ങ് പോകും. അവസാനം എന്ത് ചെയ്യും, മുഗിലിയാർക്ക് പണി കിട്ടുമ്പോ ആരും കൂടെ കാണൂല, അതാണ് അവസ്ഥ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരിത്തിരി ശ്രദ്ധിക്കണം. പൈസയൊക്കെ കൊണ്ട് പലരും വരും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കെതിരെ നോട്ടീസ് ഇറങ്ങും, പോസ്റ്റർ ഒട്ടിക്കും, ആകെ കുഴമ്പം. അതിന്റെ നോട്ടീസ് അല്ല, വാണിഭം വാണിഭം വരും, ചേമ്പും ചേനയും കൊണ്ട് ഇവരായിര മോള് വന്നടാ എന്നൊക്കെ പറയും. അല്ല കാക്കട്ടെ, അതുകൊണ്ട് മരച്ചീനിയും പുളിമുളകും ഒക്കെ തിന്നാ നല്ല രസമായിരിക്കും, നോട്ടീസ് വരുമ്പോഴാണ് രസം കുറയാ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു കാക്കട്ടെ. പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ. ഒരു ബറക്കത്തെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 2000 രൂപയുണ്ട് അല്ലെങ്കിൽ 3000 രൂപ, അതിനൊരു വല്ലാത്ത ബറക്കത്ത്. 10,000 രൂപ ചിറ്റിമൂലയിൽ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ചിലവ് നടന്നില്ലെങ്കിലും 1500 രൂപ വാങ്ങിച്ച് പള്ളിയിൽ ചോറെടുക്കാൻ നിൽക്കുന്ന പയ്യന് ഒരു ടെൻഷനും ഇല്ല. അവന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങേക്ക് 100 രൂപ കടം കൊടുക്കും, ചമ്പ് വെച്ച് വാക്കാന്നും പറഞ്ഞു. കാരണം എന്താ, എവന്റെ പൈസ ഉണ്ടല്ലോ അത് ബറക്കത്തുള്ളതാണ്, അത് അള്ളാഹന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ ബറക്കത്തുള്ളതാണ് എന്നും പറഞ്ഞ് കാണിക്കപ്പെട്ട് അടിച്ചു മാറ്റാൻ നിൽക്കണ്ട. ഞാന് നിലമേൽ ഒരു ഭാഗത്ത് വാഴോട് പ്രസംഗത്തിന് വേണ്ടി പോയി, പോയപ്പോ ആംപ്ലിഫയർ അടിച്ചോണ്ട് പോയി ആരോ ഉച്ചക്ക്, കാരണം ഇലക്ഷന്റെ സമയമാണല്ലോ, ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഇത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ അത്രയെങ്കിലും ലാഭം കിട്ടുമല്ലോ. പള്ളിയെ തക്കാവിൽ ആംപ്ലിഫയർ കൊണ്ടുപോയി. പോര് വഴി ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. അന്ന് ഒരു ഒത്തിരി വലിയ വണ്ടിയിലാണ് വന്നത്, എന്റെ വണ്ടി എന്നല്ല വേറെ വിളിച്ചു പറഞ്ഞ വണ്ടി. അതിന്റെ അടിയിൽ 2 LED വലു പൊട്ടിച്ചു വെച്ചിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോ അതാ ആരാ ഊരിക്കൊണ്ട്. സാറേ ഞാൻ പറഞ്ഞു എന്റെ ഹെഡ്ലൈറ്റ് എങ്കിലും ഇനി തിരിച്ചു തരണേ ഞാൻ പോട്ടെ. എല്ലാം ഇതാ എല്ലാ പള്ളി, ഇതൊക്കെ ബറക്കത്തുള്ള സാധനമാണ്. ഇഷ്ടം ചില പള്ളികളിൽ ചെന്നാലുണ്ടല്ലോ ഉസ്താദ് മാരി പുരസ്കാരത്തിന് കയറുമ്പോ ഉസ്താദിന്റെ റൂമിൽ നിന്ന് മൊബൈലും പേഴ്സും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പിള്ളേർ 3-ാമത്തേക്ക് പോയി എണ്ണി എണ്ണി ഇപ്പൊ വീട്ടിൽ പോകുമ്പോ പത്രത്തിന് കൊടുക്കാം, പാലിന് കൊടുക്കാം, പെണ്ണുമ്പിള്ളെ കൊണ്ട് കന്യാകുമാരി പോകാന്ന് പറഞ്ഞ് അടുക്കി വെച്ചിട്ട് എല്ലാം അവിടെ കൊണ്ടുപോകും. കാരണം ബറക്കത്തുള്ള പൈസയാണ് കള്ളന്മാർക്ക് ഇപ്പൊ ആവശ്യം. അവര് പറഞ്ഞ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതാകുമ്പോ നല്ല റാഹത്താണ്. ഓരോ പൈസയിലും ഓരോ ആയത്തിന്റെ മണം, സലാത്തിന്റെ ഗുണം. ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കൊണ്ടുപോവാ, ഒരുപാട് അനുഭവിക്കും. റബ്ബ് കാക്കട്ടെ. പള്ളിയിലെ പൈസ ഉണ്ടല്ലോ, പള്ളിയിലെ പൈസ. ചില ആൾക്കാർ ബബിൾക്കും കാലിലൊട്ടിച്ചുകൊണ്ട് കടുവപ്പള്ളിയിലെ മുമ്പ് കൂടെ ഒറ്റ ഓട്ടമാണ്, അങ്ങ് എന്നിട്ട് നുള്ളിപ്പറക്കി അവർണത്തിട്ടുണ്ടെങ്കിൽ എടാ അവൻ കൊള്ള. ഉസ്താദെ പെട്ടെന്ന് കല്യാണത്തിന്റെ കാര്യം പറയാം, നിങ്ങൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞാൽ കാലിട്ട് തറ അടിച്ചോണ്ടിരിക്കുക. ശരി, അതിലേക്ക് മടങ്ങി വരാം. ഞാൻ അടിച്ച് സ്റ്റേജ് വിളിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുമ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ചികിത്സിക്കാ പൈസ ഇല്ലാതെ തന്റെ ശരീരം വിറ്റുകൊണ്ട് ചികിത്സ നടത്തിയ പെണ്ണിന്റെ കഥയുണ്ടല്ലോ, അത് പത്രത്തിലൂടെ വായിച്ച് ഞെട്ടിത്തെറിച്ചിട്ട് അറിയാതെ വിഷമിക്കണ്ട മോനെ, നിന്റെ കുടുംബത്തിലും നിന്റെ നാട്ടിലും ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാ. അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് പരിശ്രമിച്ചോ. എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പള്ളികളുടെ മുറ്റത്ത് മോളെ കെട്ടിക്കണം, മോളെ കെട്ടിക്കണം, മോളെ കെട്ടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് ഇതിനും മാത്രം യത്തീമക്കൾ എവിടെയാ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ചോദിക്കുമല്ലോ. പക്ഷേ യഥാർത്ഥ പാപപ്പെട്ടവരെ സഹായിക്കുന്നത് വളരെ കുറവാണ്. അർഹതപ്പെടാത്തവര് ചമഞ്ഞുകൊണ്ട് പലതും കൊണ്ടുപോകും.
കൊടുക്കുമ്പോ അർഹരപ്പെട്ടവർക്ക് ഒരു നാണയത്തൊട്ട് പോലും പലപ്പോഴും കിട്ടുന്നില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അല്ലാഹു ഒരു സഹോദരനെ സഹായിക്കുന്നത് എപ്പോഴും അറിയോ? ആ സഹോദരൻ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. പെമ്മക്കളുള്ള ഉപ്പമാര് മറ്റു പെമ്മക്കളുടെ നിക്കാഹിന് വേണ്ടി നിങ്ങളുടെ സഹായം ചെയ്തു കൊടുത്ത അൽഹംദുലില്ലാ. നിങ്ങൾക്കും അല്ലാഹു നല്ല കുടുംബജീവിതം നിങ്ങളുടെ മക്കൾക്കും അല്ലാഹു തരുന്നതാണ് കേട്ടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. വളരെ മനോഹരമാണ്, വളരെ സന്തോഷമാണ്. ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ? കല്യാണത്തിന്റെ വിഷയത്തിൽ പണം മോഹിക്കാതിരിക്കാനാണ്. മൗലാക്കന്മാരിങ്ങനെ പറഞ്ഞിട്ട് അവര് കാണിക്കുന്നത് വേണ്ടാത്തതാണല്ലോ എന്ന് പറയുന്ന കൃത്രിമത്വത്തിന്റെ ചിന്തയുള്ള എന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എന്റെ വിവാഹത്തെ കുറിച്ച് അന്വേഷിക്കാം, എന്റെ കല്യാണത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് അന്വേഷിക്കാം, എന്റെ കുടുംബജീവിതത്തെ കുറിച്ച് എന്റെ ഭാര്യ എവിടെയാണ് അവിടെ പോയിട്ട് കുടുംബക്കാരോട് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ വെട്ടിത്തുറന്ന് ധൈര്യപൂർവ്വം പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? പണം മോഹിക്കാർ വാപ്പ പറഞ്ഞു, മാമ പറഞ്ഞു, കൊച്ചാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പവനിങ്ങനെ തലേ ദിവസം വരെ ഫോൺ വിളിച്ച് കൂട്ടിക്കൂട്ടി വാങ്ങാറ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഒന്നുകിൽ അവരെ നിക്കാഹ് കഴിക്കാ, ഇല്ലെങ്കിൽ അവരുടെ നിക്കാഹിനൊരു വലിയ ധനസഹാരം കൊടുക്കാ. തീരുമാനിച്ച അല്ലാഹു ചെയ്യുന്ന പുണ്യം വലുത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കാരനാണ്. എന്തുകൊണ്ടെന്നറിയോ? ധാരാളം പണമുണ്ടായിരുന്നു. ആ പണം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് കൊടുത്ത ആളാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ശരിക്ക് കാശുണ്ടായിരുന്നു, അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സഹാബിയാണ്.